കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ പെൻഷൻ കിട്ടാനായി നെട്ടോട്ടമോടുകയാണ്. ഒരു നേരത്തെ അന്നത്തിനും മരുന്നിനുമൊക്കെയായി സർക്കാർ കൊടുക്കുന്ന തുച്ഛമായ പണം ഉപയോഗിച്ചാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ്, ഒരു ഗതിയുമില്ലാതെ വരുമ്പോഴാണ്, ജീവിക്കാനോ ആഹാരത്തിനോ ഒന്നും ഒരു ഗതിയുമില്ലാതെ വരുമ്പോഴാണ് അവർ തെരുവോരങ്ങളിൽ പല സമരമുറകളുമായി ഇറങ്ങുന്നത്. മറയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തെങ്കിൽ പൊന്നമ്മ കസേരയിട്ട് നട റോഡിൽ. ഇത്തരത്തിൽ സാമ്പത്തികമായ വളരെ പ്രതിസന്ധിയിൽ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോഴും മന്ത്രി ശിവൻകുട്ടിക്ക് മന്ത്രിമന്ദിരത്തിലെ ആഹാരം അത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ പാചകക്കാരനെ വച്ചു. 30,000 രൂപയാണ് ഈ പാചകക്കാരൻ്റെ ശമ്പളം. നമ്മുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്ന് തന്നെയാണ് പാചകക്കാരന് ശമ്പളം നൽകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കരുതും, മന്ത്രിയല്ലേ, രുചിയുള്ള ആഹാരം കഴിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിയാണ്, അപ്പോൾ മന്ത്രിക്ക് നല്ല രുചിയുള്ള ആഹാരം കൊടുക്കേണ്ടത് ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫുകളെ വയ്ക്കാം, പാചകക്കാരന്മാരെ വയ്ക്കാം, തോട്ടക്കാരന്മാരെ എത്ര ആളുകളെ വേണമെങ്കിലും വയ്ക്കാം. പഴയ പാചകക്കാരൻ ഉണ്ടാക്കിയ ആഹാരത്തിന് രുചി പോരാഞ്ഞിട്ടാണ് പുതിയ ആളെ വച്ചത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ, അത് വെറും തെറ്റാണ്. അതായത്, മന്ത്രിയുടെ പാചകക്കാരനായി 2 വർഷം കാലാവധി പൂർത്തിയാക്കിയാൽ ആജീവനാന്ത കാലം പെൻഷൻ കിട്ടും. അപ്പോൾ പഴയ പാചകക്കാരൻ 2 വർഷം പൂർത്തിയായി, അയാൾക്ക് പെൻഷൻ. ഇതൊക്കെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് എന്നുകൂടി ഓർക്കണം. പെൻഷൻ കിട്ടും. ഇനി പുതിയ ആളിനെ നിയമിക്കുമ്പോൾ 2026 മെയ്യിലാണ് അടുത്ത സർക്കാർ കാലാവധി കഴിയുന്നത്, പിണറായി സർക്കാരിൻ്റെ. അപ്പോൾ അതുവരെ അടുത്ത പാചകക്കാരന് സമയമുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷം തികയും. ഈ 2 വർഷം പുതിയ പാചകക്കാരനും പെൻഷൻ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കണം, മന്ത്രിയുടെ ബുദ്ധി എത്രമാത്രം കുരുട്ട് ബുദ്ധിയാണ് എന്നുള്ളത്. അതായത്, സഹാക്കന്മാരെയൊക്കെ ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായൊക്കെ നിയമിച്ചിട്ട്, പാചകക്കാരനും തോട്ടക്കാരനും ഒക്കെ നിയമിച്ചിട്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കുന്ന ഏർപ്പാട്. സാധാരണക്കാരൻ PSC ലിസ്റ്റിൽ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി വാങ്ങി റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് പോലും അവന് നിയമനം കിട്ടാതെ നെട്ടോട്ടം ഓടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ. അവർക്കൊന്നും പലപ്പോഴും ഇവിടെ ജോലിയില്ല. തെരുവോരങ്ങളിൽ കിടന്ന് അവരൊക്കെ സമരമുറകളുമായി മുന്നോട്ട് പോകുന്നു. KSRTCയിലാണെങ്കിൽ ഇപ്പോൾ ഗണേഷ് കുമാർ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് പെൻഷൻ കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ഇതിനിടയ്ക്കാണ് മന്ത്രി ഇങ്ങനെ നിയമനങ്ങൾ നടത്തുന്നതും, പുതിയ പാചകക്കാരനെ കൊണ്ടുവരുന്നതും, 30,000 രൂപ ശമ്പളം നൽകുന്നതും, അതിനു പുറമെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഈ പാചകക്കാരന് നൽകുന്നതും. കേരളമാണ് ഭരിക്കുന്നത്, പിണറായി സർക്കാരാണ്. ഇവിടെ ഇതും ഇതിലപ്പുറവും നടക്കും. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം സഹാക്കൾ ഭരിക്കുന്നിടത്ത് ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. തിരുവനന്തപുരം കവടിയാർ സ്വദേശി ഷെയ്ഖ് മൊയ്തീനാണ് ശിവൻകുട്ടിയുടെ പുതിയ പാചകക്കാരൻ. പഴയ പാചകക്കാരൻ്റെ പാചകം പിടിക്കാഞ്ഞിട്ടാണെന്ന് കരുതുന്നവർക്ക് തെറ്റി. മന്ത്രിമന്ദിരത്തിലെ പാചകക്കാരനും 2 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുമെന്നതാണ് നേട്ടം. പുതിയ പാചകക്കാരനായ ഷെയ്ഖ് മൊയ്തീനെ നിയമിക്കാൻ കഴിഞ്ഞ മാസം ആദ്യം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 27 പൊതുഭരണവകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങുകയും ചെയ്തു. സർക്കാരിൻ്റെ കാലാവധി 2026 മെയ് വരെ ഉള്ളതിനാൽ പുതിയ പാചകക്കാരനും സർക്കാർ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 വർഷം സർവീസിലുള്ള പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത കാല പെൻഷന് അർഹതയുണ്ട്. അതിനാൽ ഇത്തരത്തിൽ സഹാക്കന്മാരെല്ലാം ആജീവനാന്ത കാല പെൻഷൻ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. അതേസമയം ഇതിനു മുൻപ് മന്ത്രിയുടെ അടുക്കളയിൽ 2 വർഷം പൂർത്തിയായ പാചകക്കാരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. നേരത്തെ ഉണ്ടായിരുന്ന പാചകക്കാരൻ്റെ ഭക്ഷണത്തിന് രുചി പോരായെന്ന വിലയിരുത്തലാണ് മന്ത്രിക്കുണ്ടായിരുന്നത്. കുറച്ച് മാസങ്ങളായി മന്ത്രി ഭക്ഷണ കാര്യത്തിൽ അതൃപ്തനായിരുന്നു എത്രേ. പഴയ പാചകക്കാരന് പെൻഷൻ കിട്ടാനുള്ള അർഹത ആയപ്പോഴാണ് മന്ത്രി മാറ്റാൻ തീരുമാനിച്ചത്. 2 വർഷം കഴിഞ്ഞാൽ പുതിയ പാചകക്കാരന് പെൻഷൻ കിട്ടും. മന്ത്രി ചിഞ്ചുറാണിയും നവകേരള സദസ്സിനിടയിൽ പാചകക്കാരിയെ മാറ്റിയിരുന്നു. തൊടുപുഴ സ്വദേശി PG ജയന്തിയായിരുന്നു മന്ത്രിയുടെ കുക്ക്. 2022 ഓഗസ്റ്റ് 2 മുതൽ ജയന്തി മന്ത്രി ചിഞ്ചുറാണിയുടെ കുക്കായി ജോലി ചെയ്ത് വരികയായിരുന്നു. നിത്യവൃത്തിക്ക് പോലും വകയില്ലെന്നും കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് പറയുന്ന സർക്കാർ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാൻ ബജറ്റിൽ വകയിരുത്തിയത് 9.43 കോടി രൂപയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി വിലയിരുത്തിയത് 44 ലക്ഷം രൂപ. 2023-24 ബജറ്റിൽ പേഴ്സണൽ സ്റ്റാഫുകൾക്ക്
പെൻഷൻ നൽകാൻ 8.99 കോടിയാണ് വകയിരുത്തിയിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 1600 ആണ്. 2 വർഷം സർവീസിലുള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷന് അർഹതയുണ്ട്. പരമാവധി പേർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി 2 വർഷം കൂടുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ മാറ്റം വരുത്തുന്നത് ഇടത് സർക്കാരിൻ്റെ പതിവ് രീതിയാണ്. വർഷം കൂടുന്തോറും പെൻഷനും വർദ്ധിക്കും. 34 വർഷമായ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്ന CM രവീന്ദ്രനാണ് ഏറ്റവും കൂടുതൽ സർവീസുള്ളത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള CM രവീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ പെൻഷനായി 80,000 രൂപ CM രവീന്ദ്രൻ ലഭിക്കും. അടുത്തിടെ മന്ത്രിയായി അധികാരമേറ്റ KB ഗണേഷ് കുമാറും 20 പേഴ്സണൽ സ്റ്റാഫിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് മാക്സിമ സഹാക്കന്മാർക്ക് പെൻഷൻ ഉറപ്പാക്കുക. ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും അന്തംകമ്മികൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ സഹാക്കൾക്കൊക്കെ പെൻഷൻ കിട്ടണം, അവരുടെ ജീവിതമൊക്കെ നന്നായിട്ട് പോകണം. ഇത് താണ്ട ഇടതുപക്ഷം.